ജീവനുമായിരുന്നെ അവതാര സുദിനമായ ശ്രീകൃഷ്ണൻ്റെ എന്തൊക്കെ ആയിട്ട് ഒരു അപഘോഷപൂർവം ഭക്തിപൂർവം ആചരിച്ചു കൊണ്ടിരിക്കണം ഈ സുദിനത്തിൽ. ഈ ഭഗവാന്റെ സന്നിധാനത്ത് എത്തിച്ചേരാൻ അതോടൊപ്പം അതുപോലെ അമ്മങ്ങളെ കൊണ്ടുള്ള ആ അർച്ചന അതിലെത്ര സമയത്ത് ശ്രമിക്കാനും പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ആ മഹാഭാഗ്യത്തിന് നിമിത്തമായ എല്ലാവരുടെയും ഭാഗങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓരോ അതുകൊണ്ടാണ് ഈ ലോട്ടറി ടിക്കറ്റിലെ മലയാളം പറയുന്ന ഭാഗ്യസ്ഥിതി ഏതെങ്കിലും ഭാഗ്യമൊരാൾക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ആ രണ്ടാമത്തെ വർഷത്തെ ഭാഗ്യസ്ഥിതി എന്ന് പറയാൻ കാര്യം എടുക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കിട്ടുള്ളൂ. അപ്പൊ ഭാഗ്യത്തിന്റെ സൂചന അതുകൊണ്ട് ഓർമ്മിക്കണം. എന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ കിട്ടാൻ പ്രയാസമായത് കിട്ടാത്താണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരുന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ് കിട്ടാൻ പ്രയാസമാണ്? മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? പറയൂ. 7.5 കോടി ജന്മത്തിന് ശേഷമാണ് പറയും മനുഷ്യന്റെ ഒരു ജന്മം കിട്ടണം. അതാണ് ആദ്യത്തെ കേരളം. സമയത്താണ് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. എന്തായി മനുഷ്യന്റെ പ്രത്യേകത? കുറച്ചുകൂടി നമുക്ക് പുറകിലേക്ക് പോവാം. സൃഷ്ടിയുടെ ചുമതല ബ്രഹ്മാവിനാണ്. ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തി എന്നാണ് ഭാഗവതത്തിന്റെ അവസാനം പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങി. 84 ലക്ഷം തരത്തിലുള്ള ജീവൻ മുട്ട വിരിഞ്ഞ് ഉണ്ടാവുന്നത്. ഇപ്പൊ പക്ഷികളൊക്കെ മിക്കവാറും എങ്ങനെയാ ഉണ്ടാവുക? അതിന്റെ മുട്ട വിരിഞ്ഞിട്ടാണ്. ബാക്കി മുന്നിലും മുക്ക ഉണ്ടാവുന്നത് മുട്ട വിരിഞ്ഞിട്ടാണ്. അപ്പൊ അണ്ടജങ്ങൾ വെച്ച് എടുത്തു വെച്ചു. ഒരു 41 ദിവസം അത് ഇരിക്കുന്നത്. 41-ാമത് സൃഷ്ടിപ്പിച്ചു സൃഷ്ടിച്ചു അണ്ടജങ്ങളെ സൃഷ്ടിച്ചു ജലായുധങ്ങളെ സൃഷ്ടിച്ചു സേതുജങ്ങളെ സൃഷ്ടിയാണ് മനുഷ്യൻ. പക്ഷെ ഈ മനുഷ്യന് കൊടുക്കാനുള്ള ഏതാണ്ട് തന്റെ ഒരു പ്രതിഭ ഉണ്ട് അല്ലെ? വാല് മാത്രമേ കുറവുള്ളൂ. ബാക്കിയൊക്കെ ഏതാണ്ട് തന്റെ പോലെ ആരുടെ ആയുസ് നമുക്ക് തന്നു പറയുന്നത്. രണ്ടാമതും ഒന്നാള് കുതിരയാണ്. കുതം കഴുതക്കില്ല. ഈ കഴുതി വന്ന് ചോദിച്ചു എന്താ അത് ചോദിച്ചതെന്ന് അറിയോ? കുതിര എത്രയാ തന്നത്? കപ്പക്കാലത്ത് കൂട്ടിയാൽ എത്ര വർഷം കിട്ടിയിട്ടുണ്ടാവും? 120 വർഷം. ഈ 120 വർഷമാണ് നമ്മുടെ ആയുസ്. ഇന്നത്തെ ഭാഷയിൽ ഞാൻ നോക്കിയാൽ കേൾക്കുറക്കം മനസ്സിലാവും അല്ലെ? 15 വയസ്സുള്ളവർ നോക്കിയാൽ ഈ പ്രഭാഷണത്തിലൊക്കെ ഏതാണ്ട് തീരുമാനമാവും അല്ലേ? എന്താ അത്? അവരെ കുറ്റം പറഞ്ഞാൽ അടങ്ങിയിരിക്കാവുന്ന നോക്കിയോ പറ്റില്ല. എന്താ കാരണം? സ്പോൺസറാരാ കുറയ്ക്കണം. കഴിഞ്ഞാൽ 15 മുതൽ 30 വരെ ആരാ സ്പോൺസർ? കുതിരയാണ്. എന്താ കുതിരയുടെ സ്വഭാവം? ആര് പറഞ്ഞാലും ശരിയാ. എന്താ കുതിരയാണ് സ്പോൺസർ? അപ്പൊ കുതിരകടിയാണ് ഉണ്ടാവുക. അപ്പൊ 30 ഒക്കെ ആവുമ്പോഴേക്കും ചിലപ്പോ നേരെ ആയാലോ വലിയ വിശ്വാസം മുതൽ ശ്രദ്ധിച്ചോളൂ. 60 വയസ്സുവരെ ആരാ സ്പോൺസർ? വഴക്ക് കേൾക്കും അപ്പുറത്തെ ഭാര്യ ഇന്നും സാരി വാങ്ങിയില്ലല്ലേ, എനിക്ക് അറിയില്ലെങ്കിലും അറിയാം. പിന്നെ ഭാര്യയുടെ വക ഈ കഴുത അതൊക്കെ കേൾക്കും. അപ്പോഴാണ് മക്കൾ വന്നിട്ട് സ്കൂളിക്ക് ഫീസ് തരാൻ പറഞ്ഞിട്ട് എത്ര കാലമായി നോക്കൂ. അപ്പൊ അച്ഛന്റെ പരാതി അമ്മയുടെ പരാതി മകറാതിരിക്കാൻ വീട് കാക്കലില്ല അല്ലേ? ഇപ്പൊ 90 വയസ്സൊക്കെ ആയാലും മുത്തച്ഛൻ 60-നും 70-നും ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതല എന്താണെന്ന് അറിയോ? വീട് കാവലാണ്. വീട്ടുകാരെ മക്കള് വേറെ കുട്ടികളും മരുമക്കളൊക്കെ കൂടി പറയുന്ന ഞങ്ങള് പോവാണ്, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ പഴയ കാലൊന്നും അല്ല, ചെല്ലും കാലൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കൂട്ടി നന്നായി
മനുഷ്യനായ മാത്രം പോരാ, എന്ത് വേണം? മുമുക്ഷുത്വം. എന്താ മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ? മോക്ഷത്തിനുള്ള ണോ അവിടെ സ്ഥലമുണ്ട്, സ്വർഗം. അവിടെ എത്തിയാൽ ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയോ? ഒരു ജോലി ചെയ്യണം. സ്വർഗത്ത് പോയിട്ട് ജോലി ചെയ്യണം.